എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. ഇത് കാന്താരി മുളകിൻ്റെ ചെടിയാണ് കേട്ടോ, കാന്താരി ചെടി തനിയേ കിളിർത്ത് വന്നതാണ് കേട്ടോ. നിറച്ച് നോക്കിയ പൂക്കളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് മുളക്, ഞാൻ കുറേ മുളക് പറിച്ച് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ ആയിട്ടിടാം. കുറേ മുളക് പറിച്ച് ഇപ്പം വീണ്ടും കുറേ മുളക് ഉണ്ടായണ്ട, നല്ല ഭംഗിയാണ് കാണാൻ കണ്ട, നല്ല രസമാണ്. ഇത് കാന്താരി മുളകിന് മാർക്കറ്റിൽ 400 രൂപ 500 രൂപയാണ് കേട്ടോ ഒരു കിലോയ്ക്ക്. അപ്പോൾ ഞാനിവിടെ കുറേ കാന്താരി മുളക്, ഒന്നല്ല രണ്ടു മൂന്ന് ചെടി തനിയേ കിളിർത്ത് വന്നു കേട്ടോ. ഞാൻ വേറൊരു ചെടിയും കാണിച്ചു തരാം തന്നെ, ഉണ്ടോ വേറൊരു ചെടി. ഇതും നിറച്ച് മുളകുണ്ട് കണ്ട, നല്ല ഭംഗിയാണ് ഈ മുളക് കാണുക. ഇതിൻ്റെ ചമ്മന്തിയൊക്കെ എന്ത് രുചിയാണെന്നോ. പിന്നെ ഞാനിവിടെ അന്ന് ഞാൻ തെങ്ങിൽ കുറച്ച് ഓർക്കിഡ് നട്ടായിരുന്നു, അതെല്ലാം ഏകദേശം ഞാൻ കണ്ട കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ പൂച്ചക്കുട്ടികളുള്ളതുകൊണ്ട് അവന്മാർ ഇതിലൊക്കെ കയറി ചാടുന്നത് കൊണ്ട് എല്ലാം ചിലപ്പോൾ ഇറങ്ങി താഴെ പോകും, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഒരുപാട് കിളിർത്ത് കയറേണ്ടതായിരുന്നു കേട്ടോ. ഇവന്മാരെ അടിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് അവന്മാരെ അടിക്കാൻ ഇഷ്ടമില്ലാതെ കൊണ്ടാണ് കേട്ടോ. ഓർക്കിഡ് കണ്ടത് ഇവിടെയൊക്കെ ഒരു കണ്ണം ഒടിഞ്ഞു പോയ ഓർക്കിഡ് തന്നെ, ഇവിടെ താഴെ വന്നൊരു ഓർക്കിഡ് ഇരിക്കുന്നു. അതെല്ലാം ഇനി അടുത്ത് ശരിയാക്കി വയ്ക്കണം മഴ കഴിഞ്ഞിട്ടേ. അതുപോലെയാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഈ ലവലോലി മരമില്ലേ, ലോലോലിക്ക് എൻ്റെ ഒക്കെ പറയുമല്ലോ, അതെനിക്കാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇങ്ങനെ കിളിർക്കേയില്ല ഈ വീട്ടിൽ. ഈ വീട്ടിലെന്നല്ല, ഞാൻ വേറെ വീട്ടിലൊക്കെ ആയിരുന്നു പിന്നെ കിളിർക്കുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ വെള്ളം കൊണ്ട് വെച്ചിങ്ങനെ കിളിർത്ത് വരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നിറച്ച് ഇതുണ്ട്. ഇതൊരു ഞാനൊരു നമ്മൾ പറയലേ ബംബ്ലി മാസം എന്നൊക്കെ പറയും, ഒരു എന്താണെന്നാണ് അതിന് പറയുന്നത്, കമ്പ്ലി നാരങ്ങ എന്ന അതിൻ്റെ ചെടിയാണ് ഇത്. വേണ്ട അത് ഒരെണ്ണം ഇവിടെ വെച്ചിരുന്നത്, ഇപ്പം താ മിണ്ടാതെ ഇങ്ങ് തിളിർക്കുന്നു, വലുതാവുമായിരിക്കും. ഇതിൻ്റെ കുറച്ച് വലുതായി വന്ന് അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഞാൻ വെച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ്, കിളിർത്താൽ കൊള്ളാം. പിന്നെ തന്നെ ഇത് കണ്ടില്ലേ, ആനച്ചെവിയൻ കയറി അങ്ങ് വളർന്നു വലുത പന്തലിച്ച് ആനച്ചെവിയൻ, നല്ല ഭംഗിയാണ് കേട്ടോ. ചെടികൾ നമ്മൾ കാണാൻ നല്ല രസമല്ലേ, എല്ലാ ചെടികളും നമ്മളിങ്ങനെ പരിപോഷിച്ചു കൊണ്ടുവന്ന നല്ലതാണ്. എനിക്കിപ്പോൾ കുറച്ച് ദിവസം സുഖമില്ലാത്തതുകൊണ്ടാണ് ഒന്ന് കാണിക്കാതിരുന്നത്. കണ്ട ഇവിടെ കണ്ട ഇവിടെ കണ്ട വല കെട്ടിയിരിക്കുന്നത് കണ്ട, അത് ഇങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ വീണ്ടും അടുത്തൊരു തെങ്ങുണ്ട് കേട്ടോ. ആ തെങ്ങിൽ ഞാൻ കുറച്ച് പിന്നെ ഓർക്കിഡ് കൊണ്ട് വെച്ചിട്ടുണ്ട് കണ്ട, ഒരെണ്ണം കണ്ട കിളുക്കി പൂച്ചക്കുട്ടികളുള്ളതുകൊണ്ട് കിളിർക്കാൻ പാടാണ്. പിന്നെ കണ്ട ഇവിടെ കണ്ട ഇത് റംബുട്ടാൻ്റെ തൈയാണ്. ഇത് കുരുവീണ് കിളിർത്താൻ ഇത് എവിടെയെങ്കിലും കൊണ്ട് നട്ടു വയ്ക്കണം. പിന്നെ കണ്ടേണ്ട ഇത് നമ്മളുടെ മുക്കുറ്റിയാണ്, മുക്കുറ്റി കിളിക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന പൂത്ത മുക്കുറ്റിയുണ്ട്. പിന്നെ കുറേ ചെടികളിങ്ങനെ ഉണ്ട്. പിന്നെ നമ്മുടെ എൻ്റെ കറുമ്പം മരിച്ചപ്പോൾ അവൻ്റെ ഡെഡ് ബോഡിയിൽ വെച്ചിരുന്ന പവിഴ മല്ലി കണ്ട് ഇത്രയും കിളിർത്ത് പൊങ്ങിയുണ്ടോ, ഇതുവരെ കിളിർത്ത് പൊങ്ങി. എന്നാണ് പൂക്കുന്നതെന്ന് അറിഞ്ഞൂടെ. ഇങ്ങനെ ഓരോന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, നല്ല പൂക്കുമായിരിക്കും. പൂക്കണ്ടേ പിന്നെ പിന്നെ ഉള്ളതെന്നും പറയാനുള്ളത് നമ്മളുടെ ലിപ്സ്റ്റിക് ഓർക്കിഡാണ് കേട്ടോ. ഇത് ഓർക്കിഡാണ്, അഗ്ലോണിമ അല്ല, ലിപ്സ്റ്റിക് അഗ്ലോണിമ അല്ല, ലിപ്സ്റ്റിക് ഓർക്കിഡാണ്. ഇത് വേണ്ട ഇതിനിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് പൂക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ട് തൂങ്ങിക്കിടക്കുകയാണ്. അതിനെ ഇപ്പം നമ്മൾ നന്നായിട്ട് ഞാൻ അപ്പുറത്ത് അവിടെ ഒരു മാവുണ്ടല്ലോ, മാവിൽ കൊണ്ട് തൂക്കി വയ്ക്കണമെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ പൂ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും കേട്ടോ. നല്ല രസമാണ്. ഞാനിതിനെ ഇനി അവിടെ കൊണ്ടുപോയി തൂക്കിയിടാം. ഇവിടെ അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല ഇവർക്ക് ഈ മരത്തിലെ, അത്ര ഒരു കംഫർട്ടബിൾ അല്ല. മാറ്റി തൂക്കണം, അല്ലെങ്കിലേ ഭംഗിയാവുള്ളൂ. പിന്നെ കുറേ ചെടികൾ ചുമ്മാ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് കണ്ടില്ലേ, നമ്മളുടെ മണി പ്ലാന്റ്. പിന്നെ കണ്ട സ്നേക്കിനെയൊക്കെ എടുത്ത് ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട്. കണ്ട സ്നേക്ക് പ്ലാന്റിനെ നാല് പേരുടെ കണ്ടത് കണ്ടോ, മണി പ്ലാന്റ് കണ്ടേ. ഒരറ്റത്ത് മാത്രം വന്ന് നല്ല ഭംഗിയായിട്ട് കിളിപ്പിക്കുന്നുണ്ട്, താഴോട്ടൊന്നുമില്ല. അവിടെയൊക്കെ വെച്ച് കൊടുത്താൽ പിന്നെ നന്നായിട്ട് കിളിർത്തോളും. പിന്നെ ഞാനിപ്പം വീടിൻ്റെ സിറ്റൗട്ടിലിങ്ങനെ കുറേ ചെടികളെടുത്ത് വെച്ച്, അതിന് തന്നെ നമ്മുടെ സൈക്കാടുണ്ട് കണ്ട, സൈക്കാട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കിളിത്തിട്ടേ ഇല്ല. സൈക്കാട് കിളിക്കണമെങ്കിൽ വർഷങ്ങൾ പിടിക്കും, ഒരു ഇല വരണമെങ്കിൽ തന്നെ സൈക്കാടിന് വലിയ കുഴപ്പമാണ്. പിന്നെ ഞാൻ കാണിച്ചു തന്നെ ഈ ഇതില്ലേ, ഈ അഗ്രോണിമ ഭയങ്കര വിലയാണ് കേട്ടോ, 1000 രൂപയാണ് ഞാൻ ചോദിച്ചപ്പോൾ. പക്ഷേ അതിന് തൈ വരുന്നില്ല കേട്ടോ, ഇന്ന് വെട്ടി വെക്കാൻ എനിക്ക് പേടിയാണ് കിളിർത്തില്ലെങ്കിലോന്ന്. ഇത് നമ്മുടെ എക്സസ് പ്ലാന്റാണ്, പിന്നെ വേണ്ട അഗ്രോണിമ വേണ്ട, നല്ല ഭംഗിയില്ല അഗ്രോണിമ. കുറേ ഉണ്ട്, ഇത്രയൊന്നും അല്ല കേട്ടോ, കുറേ ഉണ്ട്. ഇതൊരു നല്ല ചെടിയാണ്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഇത് നല്ലതാണ്, നല്ല ഭംഗിയാണ്. പണ്ട് ഈ നമ്മളുടെ ഈ ബൊക്കയിലൊക്കെ ഇങ്ങനെ വയ്ക്കുന്ന ഒരു പന്നലെന്ന് പറയുന്നത് അതിൻ്റെ ഒരു
പിന്നെ കുറച്ചും കൂടെ നല്ല വിപുലീകരിച്ചൊരു ഇതാണ്. സെയിം തന്നെ നല്ലതാണ്. പിന്നെ ഞാൻ വീടിൻ്റെ സൈഡിൽ ഞാൻ പിന്നെ വെർട്ടിക്കൽ വെച്ചതിൻ്റെ ആ ചെടികളൊക്കെ നല്ല കിളിർത്ത് കയറി, ഇനി ഇവരെല്ലാം വെട്ടി 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 വെക്കണം. അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ സ്പൈഡറാണ് സ്പൈഡർ. അതിന് വളരെ പ്രയാസമാണ് കേട്ടോ കിളിക്കാൻ, സ്പൈഡറിന് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ കണ്ട എൻ്റെ മണി പ്ലാന്റ് തന്നെ കുറേ പേരെല്ലാവരും കൂടെ ഒരു സ്ഥലത്തോട്ട് എടുത്ത് വെച്ച്, ഒരു പയ്യനും കൂടെ ജോലിക്ക് വന്നപ്പോഴെല്ലാം കൂടെ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വെച്ച്. നല്ല ഭംഗിയില്ലേ, എന്താ കുറേ ഉണ്ട്. എന്താ ഇപ്പം എനിക്ക് വെച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി, ഒരുമാതിരി ഇതായി വൃത്തികേടായിപ്പോയെന്ന്. പക്ഷെ ഇപ്പം നല്ല ഭംഗിയായിട്ട് കിളർത്ത് വരുന്നുണ്ട്. കണ്ടില്ലേ, പിന്നെ നല്ല സ്നേക്ക് പ്ലാന്റ് ഞാൻ ഈ മതിലിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് വാഴയില്ലേ, നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലൊരു വാഴ നടുന്നത് നമുക്ക് നല്ല ഭാഗ്യമാണെന്നാണ് പറയുന്നത്. ഏതായാലും അത് അറിയുന്നതിനുമ്പാണ് ഞാൻ നട്ടത്. പക്ഷേ ഇപ്പം കുഴപ്പമില്ല, ഞാൻ നടുമ്പോൾ എനിക്കറിഞ്ഞിട്ടായിരുന്നു വീടിൻ്റെ മുമ്പിൽ വാഴ വെച്ചാൽ നല്ലതാണെന്ന്. അതിനുശേഷം ഏതോ ഒരു ചാനലിൽ ഈ ജ്യോത്സ്യന്മാർ പറഞ്ഞതാണ് വാഴ വെച്ചാൽ നല്ലതാണെന്ന്. ഒരു വാഴയാണ് വെച്ചത്, ഇപ്പം കുറേ വാഴയുണ്ട്. ഇത് വീട്ടിനൊരു ഭംഗിക്കുറവാണെങ്കിലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർ പറയാൻ എന്തിനാണെന്ന് ചോദിക്കും, ഞാൻ പക്ഷേ എടുത്ത് കളയുന്നില്ല. കണ്ടൊരു കൊല കൊല ചിന്തിക്കുന്ന കണ്ടോ. പിന്നെ നല്ല സ്നേക്ക് പ്ലാന്റ് തന്നെ ഈ ഭാഗത്തും ഉണ്ട്, ഈ ഡോറിൻ്റെ ഈ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചെടികളുണ്ട്. ഇതൊക്കെ ചുമ്മാ വന്നിങ്ങനെ കിളിർത്തിങ്ങനെ നിൽക്കുകയാണ്. ഇതിലുണ്ടല്ലേ നമ്മളുടെ ഒരു ഇത്, അയ്യോ ഇതിൻ്റെ പേരെന്തോന്ന്, നമ്മുടെ മിൻ്റാണ്, മിൻ്റ്. മിൻറ്റിൻ്റെ ചെടി ചട്ടിയായിരുന്നു. മിൻറ്റിൽ അതിക്രമിച്ച് കയറിയിരിക്കാൻ, ഇനി മിൻറ്റ് സ്വല്പമേ ഉള്ളൂ. അതിനെ എടുത്ത് നന്നായിട്ട് നട്ടു വയ്ക്കാൻ. പിന്നെ എനിക്ക് ഈ കറ്റാർ വാഴ കിളിർക്കേ ഇല്ല, ഒന്നും അങ്ങനെ നിൽക്കുന്നു, നിൽക്കട്ടെ. ഏതായാലും തൈകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. കിളിർക്കൂല, ദൈവാധീനമുള്ളിടത്തേ കിളിർക്കുള്ളൂ. കണ്ട ഇതാണെങ്കിൽ ഈ ഇതല്ലേ, എന്താണ്, അയ്യോ ഇത് കറുകപ്പുല്ലാണ്. കണ്ട അത് നല്ലതല്ലേ. പിന്നെ കണ്ട ഇതുപോലെ തന്നെ നമ്മുടെ മതിലിലേക്ക് മണി പ്ലാന്റ് വലിഞ്ഞു കയറുന്നു. പിന്നെ കണ്ട ഇതൊരു വലിയ സ്റ്റെമ്പിൽ വെച്ചിരിക്കുന്നെങ്കിൽ ഒരു അറ്റത്ത് മാത്രം വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ കണ്ട ഒരു മണി പ്ലാന്റ് ഇതിനെങ്ങനെ ഈ സിംഹത്തിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നു. പിന്നെ കുറേ ചെടികളുണ്ട് തൻ്റെ. ഇതെല്ലാം ഞാൻ എടുത്ത് നടന്നതാണ്. ഇതൊരു ഫേണാണ് കേട്ടോ, ഇത് ഫേണല്ല, ഒരു ചെടിയാണ്. ഒരിടത്തുനിന്ന് കൊണ്ടുവന്നാണ്, ഇതുവരെ കിളിർത്തില്ല. മാസം ഒന്ന് കഴിഞ്ഞ് ഒന്നൊന്ന് രണ്ട് മാസം അങ്ങനെ തന്നെ നിൽക്കുന്നു. പിന്നെ ഈ ഭാഗത്തും എല്ലാം മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വീണ്ടും മറ്റേ ബൊക്കയിലൊക്കെ വയ്ക്കുന്ന പോലത്തെ ചെടിയുടെ അത് ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ അഗ്ലോണിമ കലാത്തിയ എല്ലാവരും ഉണ്ട് കണ്ട. അതൊരു നല്ല ചെടിയല്ലേ. കണ്ട് ഇത് കണ്ട, ഇതൊക്കെ തനിയെ കിളിർത്തതാണ് കേട്ടോ. ഇതൊക്കെ ഈ വീട്ടിൽ തനിയെ വന്ന് കിളിർത്തതാണ്. ഇതൊരു ബിഗോണിയുടെ ഒരു സൈസാണ്. അത്ര ഭംഗിയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പൂവ് നല്ല പുളിരസമാണ് കേട്ടോ. പണ്ട് ഞാൻ തിന്നിട്ടുണ്ട്, ഇപ്പം ഞാൻ തിന്നു നോക്കിയില്ല, എനിക്കറിയാം. പിന്നെ നമ്മുടെ എൻ്റെ കൂട്ടുകാർ തന്ന ഒരു ചെടി അവിടെ വെച്ചിട്ടുണ്ട്, അത് ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ് വന്ന് നൂറാക്കുമല്ലോ. ഇതൊക്കെ തനിയെ കിളിർത്ത് വന്നതാണ്. ഒരെണ്ണം വന്ന് ഞാനതിനെ പിന്നെ എടുത്ത് വെച്ചതാണ്. ഇല്ലേ, ഇതൊരു നല്ല ചെടിയല്ലേ. വെള്ളത്തിൽ കിളിർക്കുന്ന പേരിയായിപ്പം മറന്നു. ഇത് മണി പ്ലാന്റാണ്. മണി പ്ലാന്റ് എന്ന് വെച്ചാൽ മണി ഉണ്ടാക്കുന്ന പ്ലാന്റ്. പിന്നെ ഇതൊരു ബൊഗയൻ വില്ലയുണ്ട്, അതിനെ എടുത്ത് വെളിയിൽ വയ്ക്കണമെന്നാണ് കണ്ടില്ലേ. ഇത് വെളി വയ്ക്കണം. പേണ് എനിക്ക് ഭയങ്കര ക്രേസാണ്. വേണ്ട പേൺ കണ്ട, നമ്മുടെ രസമല്ലേ. ഇതിലെന്തെങ്കിലും ഭംഗിയുള്ളൊരു പേൺ കണ്ട. ഇതിനേക്കാൾ തൂക്കണം, സമയം കഴിഞ്ഞു. പക്ഷെ സമയം പറ്റുന്നില്ല എനിക്ക്. കണ്ട ഒരു നോക്കിയ ഒരു പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് താഴെ വന്ന് വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മരമുണ്ട്. കണ്ട ഇതാണ് അതിൻ്റെ മരം. ഞാൻ ഇവിടെ നിന്ന് ഇതിനെ എടുത്ത് മുകളിലോട്ട് ടെറസിലോട്ട് കയറി പോയിരിക്കുകയാണ്. എന്നെ രണ്ട് മരമുണ്ട് ടെറസിലോട്ട്, തനിയെ വന്ന് വീഴും. കണ്ട ഞാൻ എല്ലാവർക്കും കൊടുക്കുക ചെയ്യുന്ന. പിന്നെ ഈ തെങ്ങിൻ്റെ മൂട്ടിലാണെങ്കിൽ നിറച്ചും നമ്മളുടെ വാണ്ടറിങ് ജൂവും നല്ല ഭംഗിയൊക്കെ നിൽക്കുന്നുണ്ട്. വാട്ടറിങ് ജൂ ഈ തെങ്ങിൻ്റെ മൂട്ടിൽ കുറേ ചെടിയുണ്ട്. കണ്ട ഈ തെങ്ങ് ഇതുവരെ പൂ കായ്ച്ചില്ല. എനിക്കൊന്ന് തെങ്ങ് കായ്ച്ചെങ്കിൽ വലിയ സന്തോഷമാണ്. തേങ്ങ നമുക്ക് നല്ലതല്ലേ. പിന്നെ കണ്ട ഇത് കണ്ട മഞ്ഞൾ മണ്ടരിക്ക് ഞാൻ നട്ടതാണ്. ഇപ്പോൾ മഞ്ഞൾ തനിയെ കിളിർത്ത് വന്നത്. അതിൽ കിളിർക്കുമല്ലോ, അവിടെ നിൽക്കുമ്പോൾ കിളിർക്കും. പിന്നെ ഇതും നല്ലൊരു ഫേണാണ്. ഇത് കണ്ട ഇത് നമ്മളിപ്പം പറയുന്നത് ഭയങ്കര ലക്കി പ്ലാന്റ് എന്നാണ് പറഞ്ഞത്. അത് കിളിർത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഫേണാണ്.
ഇങ്ങനെ കുറേ കുറേ ചെടികൾ. പിന്നെ ദാണ്ടി നമ്മളുടെ ഉഗണ്ടക്കാരൻ ഒരു പാടാണ്, കണ്ടാ അടുക്കള ചെടിന്നാണ്ട. വെള്ളമില്ലെങ്കിൽ വലിയ പാടാണ് കേട്ടോ ഉഗണ്ടയ്ക്ക്. പിന്നെ നമ്മൾ കണ്ടിത് തന്നെ മഞ്ഞളും തുളസിയും കൂടെ നിൽക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ ബ്രോക്കൻ ഹാർട്ടിൻ്റെ അങ്ങനെ കുറേ കുറേ ചെടികൾ. ഇനിയിപ്പോൾ ഇത്രയും മതി അല്ലേ? ഇനി നമുക്ക് പിന്നെ കാണിക്കാം. രണ്ട് ഒന്ന് രണ്ട് ഹാങ്ങിങ് ഇവിടെയുണ്ട്. നമുക്കൊരു നെല്ലി മരം, ഈ നെല്ലി അരി നെല്ലിയാണ് കേട്ടോ ഇത്. ഇത് കിളിർക്കുന്ന കിളിർത്ത് വരുന്നേ ഉള്ളൂ, നന്നാവുമായിരിക്കും. ചിലപ്പോൾ കായൊക്കെ ഉണ്ടാകുമായിരിക്കും. ഞാൻ അതിനു വേണ്ടിയാണ് കുറച്ച് പിന്നെ നമ്മുടെ പുളിച്ചു മരത്തിനെ വെട്ടി വിട്ട് കണ്ടോ. ആ അത് കിളിർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇനി പൂവായിരിക്കും. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ജാമ്പയിൽ നിൽപ്പുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കണ്ണിൻ്റെ കുളിർമയിലുള്ള ഒരു വാണ്ടറിങ് ക്യൂ നിൽക്കുന്ന നോക്കിയാൽ എന്തൊരു ഭംഗിയെന്ന് നോക്കിയാൽ. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ ഒരു പ്ലാവ് കിളിർത്ത് വരുന്നുണ്ട്, അതിനെ അടുത്ത് ദൂരെ അറിയും കേട്ടോ. ഒരുപാട് പ്ലാവൊന്നും വേണ്ട, കണ്ട് ഇവിടെ അല്ലാതെ തന്നെ ഒരു പ്ലാവ് കണ്ട് നിൽക്കുന്നുണ്ട്. നല്ല നമ്മൾ ഈ പതിവെച്ച പ്ലാവ് വാങ്ങിച്ചതൊക്കെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ വീണ്ടും തൻ്റെ ഒരു ഫോൺ, എനിക്ക് ഫോൺ ഭയങ്കര ക്രേസാണ് കേട്ടോ, ഭയങ്കര ഫോൺ ക്രേസുകാരിയാണ് ഞാൻ. ഇത് മറ്റേ ബിഗോണിയുടെ തന്നെ. പിന്നെ ഇവിടെ കണ്ട ഒരു ക്രോട്ടനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സന്നൊരു ക്രോട്ടൻ കൊണ്ട് നട്ട് വെച്ച കിളിർത്തിട്ടുണ്ട്. വേറൊരു ക്രോട്ടൻ ഞാൻ കൊണ്ട് നട്ട് വെച്ച് തന്നെ കിളിർത്ത് വരുന്നുണ്ടോ. പിന്നെ മറ്റേത് ബൊഗൻവില്ലാണ്, അത് കിളിർത്തിട്ടില്ല. പിന്നെ കണ്ട ഇത് കണ്ട, ഇതൊരു ഫോൺഫാണാണ് കണ്ടോ. പിന്നെ ഇങ്ങനെ 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 കുറേ കുറേ ചെടികൾ, നല്ല ഭംഗിയില്ലേ. എല്ലാവർക്കും അടുത്ത പേര് കാണുന്നവരെ ഭയങ്കര